ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഫിഡെ വേൾഡ് കപ്പിൽ നടന്ന ഒരു അക്കോബിയൻ VS റേ റാബ്സോൺ എന്നൊരു രണ്ട് കളിക്കാരുടെ കളിയാണ്. ഇവർ രണ്ട് പേരും ഗ്രാൻഡ് മാസ്റ്റർ തന്നെയാണ്. ഇവിടെ ബ്ലാക്ക് എടുത്ത് കളിക്കുന്നത് വെർസോൺ അക്കോബിയൻ ആണ്. അതേപോലെ തന്നെ വൈറ്റ് എടുത്ത് കളിക്കുന്നത് റേ റാബ്സോൺ ആണ്. ഇവർ ആ ഒരു വേരിയേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം കളിക്കുന്ന ബ്ലാക്ക് വൈറ്റ് കളിക്കുന്നത് സി ഫോർ ആണ്. സി ഫോറിന് മറുനീക്കമായി അക്കോബിന് കളിക്കുന്നത് E6 ആണ്. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ പ്രാരംഭഘട്ടമെങ്കിലും അവർ എത്തിച്ചേരുന്നത് ക്യൂൺസ് ഇന്ത്യൻ ഡിഫൻഡിലേക്കാണ്. നൈറ്റ് C3 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. നൈറ്റ് C3 D5 D4 നൈറ്റ് F6 നൈറ്റ് F6 നൈറ്റ് നൈറ്റ് C3 നൈറ്റ് F6 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു കിങ്സ് ഇന്ത്യൻ ഡിഫൻഡായി മാറിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് C ഇൻറ്റു ഡിക്ക് E ഇൻറ്റു ഡിക്ക് ബിഷപ്പ് ജി ഫൈവിന് E6. അതായത് ആ D5 പോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C6 കളിക്കുന്നത്. ക്യൂൺ സി ടുവിന് ബിഷപ്പ് E7 ഡെവലപ്മെൻറ്റ് മൂവ് കൂടിയാണ്. ബിഷപ്പ് ഇ സെവന് E6, അതായത് Fലുള്ള ബിഷപ്പിനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് E6 കളിക്കുന്നത്. E6 നൈറ്റ് B D7 നൈറ്റ് B D7 ഡെവലപ്മെൻറ്റ് മൂവാണ്. നൈറ്റ് B D7 ബിഷപ്പ് D3 നൈറ്റ് H5. ഇതൊരു സാധാരണ കണ്ടുവരാത്തൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നൈറ്റ് H5 ബിഷപ്പിൻ്റെ ബിഷപ്പിന് ക്യൂണിൻ്റെ ബിഷപ്പിന് നൈറ്റ് G E2 വരുന്നുണ്ട്. നൈറ്റ് G E2 G6. അതായത് ഇത് ഇവിടെ നേരിട്ട് കാസലിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ H7 പോൺ വീക്കായതുകൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ H7 എടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് G6 ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. വൈറ്റ് കളിക്കുന്നത് ഡബിൾ സീറോക്ക് RA E1 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. വൈറ്റിന് ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് C1. അതായത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വൈറ്റ് റൂക്ക് E1 കളിക്കുന്നത്. ബിഷപ്പ് D7 ഡെവലപ്മെൻറ്റ് മൂവാണ് ബിഷപ്പ് D7. ബിഷപ്പ് D7 F3 റൂക്ക് F E8 നൈറ്റ് B3 B6 ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. അതായത് B6 പറയുന്നത് C5 പോണിന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടിയാണ് ഇവിടെ B6. ഇവിടെ വൈറ്റ് കളിക്കുന്നത് E4 നൈറ്റ് F4. അതായത് ആ ഒരു സ്ക്വയറ് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാക്കിനെ അനായാസം ആ ഒരു കളത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഇവിടെ കളിക്കുന്നത് Q D2 ആണ്. അതായത് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. അതിന് നൈറ്റിൻ്റെ ബിഷപ്പാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. നൈറ്റിൻ്റെ ബിഷപ്പിന് ക്യൂണിൻ്റെ നൈറ്റിന് റൂക്ക് A റൂക്ക് D8 ക്യൂൺ E3 ബിഷപ്പ് E6 ഒരു കുറച്ചുകൂടി ടഫായ രീതിയിൽ പൊസിഷൻ സൃഷ്ടിക്കുകയാണ് ഇവിടെ അക്കോബിയൻ ബിഷപ്പ് E6 കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് ബ്ലാക്ക് കൊടുക്കുന്നത് E5 എന്നൊരു പോൺ നീക്കത്തോടുകൂടി ആ ബ്ലാക്കിൻ്റെ ആ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി E6 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. അതിന് വേണ്ടി നൈറ്റ് D7 കളിക്കുന്നത്. അതായത് C5 പോൺ പുഷ് ചെയ്യാൻ വേണ്ടി ഒരു കരുത്ത് നൽകാൻ വേണ്ടിയാണ് നൈറ്റ് D7 കളിക്കുന്നത്. നൈറ്റ് D7 നൈറ്റ് E2 നൈറ്റ് E8 C5 C5 നൈറ്റ് G3 നൈറ്റ് G3 F6. അതായത് ഇവിടെ E × F6 പറ്റിയാലും ബ്ലാക്കിനൊരു പ്രശ്നം സംഭവിക്കുന്നില്ല. ഈ ഒരു F6 ഉദ്ദേശം എന്ന് വെച്ചാൽ വൈറ്റ് G6 കളിച്ച് G3 കളിച്ചത് നൈറ്റ് G3 കളിച്ചത് F3 F4 F5 കളിക്കാൻ വേണ്ടിയാണ്. അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അക്കോബിയൻ F6 കളിക്കുന്നത്. ഇവിടെ F4 ആണ് വൈറ്റ് കളിക്കുന്നത്. അതിന് F5 ആ ഒരു F5 മൂവോടുകൂടി നൈറ്റ് D2 വരുന്നു. നൈറ്റ് D2 B4 നൈറ്റ് F3. ഇവിടെ അക്കോബിയൻ ക്യൂൺ സൈഡാണ് കൂടുതൽ പോണുകളെ മുന്നോട്ട് തള്ളിക്കൊണ്ട് ആക്രമണങ്ങൾ അയച്ചു വിടുന്നത്. നൈറ്റ് F3 B4
എച്ച് ത്രീക്ക് എ ഫൈവിന് നൈറ്റ് ഇ ടു കളിക്കുന്നതാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നൈറ്റ് ഇ ടുവിന് എ ഫോറിന് നൈറ്റ് എച്ച് കിങ് എച്ച് ടു ഒരു ആ സ്ക്വയറിൽ നിന്ന് മാറുകയാണ് ഇവിടെ കിങ് ചെയ്യുന്നത്. അതിന് റൂക്ക് എഫ് എയ്റ്റ് ആണ് ഇവിടെ കളിക്കുന്നത്. കുറേ ആലോചനയ്ക്ക് ശേഷമാണ് അക്കോബിയൻ റൂക്ക് എഫ് എയ്റ്റ് എന്നൊരു സ്ഥാനം തിരഞ്ഞെടുക്കാനുള്ള കാരണമായത്. ഇവിടെ നൈറ്റ് എച്ച് ഫൈവ് ആണ് ജി ഫൈവ് ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റാണ് സോറി ബ്ലാക്ക് ആണ് വിജയിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, പ്ലീസ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.